പുതിയൊരു ദിവസം ആശംസിച്ചുകൊണ്ട് 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലത്തിലേക്ക് കടക്കാം. ആദ്യമായി അശ്വതി നക്ഷത്രം. ചികിത്സാരംഗത്ത് നേട്ടങ്ങൾക്ക് സാധ്യത. കൈമോശം വന്നത് തിരികെ ലഭിക്കും. അടുത്തത് ഭരണി നക്ഷത്രം. പുതിയ പങ്കാളിയെ കണ്ടെത്തും. കുടുംബത്തിൽ സന്തോഷം വിളയാടും. അടുത്തത് കാർത്തിക നക്ഷത്രം. ആഗ്രഹിച്ചവ സ്വന്തമാക്കും. വിദേശത്ത് നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. വിവാദങ്ങളിൽ അകപ്പെടും. നിയമ നടപടികൾ നേരിടേണ്ടി വരും. അടുത്തത് മകരം നക്ഷത്രമാണ്. ജോലിക്ക് അവസരം. കർമ്മരംഗത്ത് അംഗീകാരമുണ്ടാകും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. മാനസികമായ വിഷമതകൾ അനുഭവത്തിൽ വരും. ധനനഷ്ടത്തിന് സാധ്യത. അടുത്തത് പുണർ നക്ഷത്രമാണ്. തർക്കങ്ങളിൽ അനുകൂല വിധി ഉണ്ടാകും. അന്യരുടെ സഹായം ലഭിക്കുന്നതായിരിക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. ഇഷ്ടജന വിരോധം ഉണ്ടാകും. രോഗങ്ങൾ കൂടുതൽ വഷളാകും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. സന്താനങ്ങൾക്ക് ഗൃഹയോഗം കാണുന്നുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങളിൽ ശുഭപ്രതീക്ഷ. അടുത്തത് മകം നക്ഷത്രമാണ്. ഗൃഹയോഗം കാണുന്നുണ്ട്. വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുന്നതായിരിക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും. പ്രണയ സാഫല്യം വന്നു ചേരും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. വിദേശ കമ്പനിയിൽ ഉയർന്ന പദവിക്ക് സാധ്യത. മരാമത്ത് പണികളിൽ നിന്നും ധനനേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. അടുത്തത് അത്തം നക്ഷത്രമാണ്. സ്കോളർഷിപ്പുകളും മറ്റും ലഭിക്കുന്നതായിരിക്കും. പദവിയും അംഗീകാരവും ലഭിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. പാർട്ണർഷിപ്പിൽ നിന്നും പിന്മാറി സ്വന്തമായി ബിസിനസ് ചെയ്യുവാൻ ആരംഭിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തത് ചോതി നക്ഷത്രമാണ്. മിടുക്കന്മാരായ ജീവനക്കാരെ ലഭിക്കുന്നതായിരിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ നേട്ടങ്ങൾക്ക് സാധ്യത. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ ടെൻഷൻ വർദ്ധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ തകർച്ചയ്ക്ക് സാധ്യത. അടുത്തത് അനിഴം നക്ഷത്രമാണ്. സഹപ്രവർത്തകർ പ്രതികൂലമാകും. സ്ത്രീകൾക്ക് തൊഴിൽപരമായ പ്രശ്നങ്ങൾക്ക് സാധ്യത. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ധനപരമായ ബാധ്യതകൾ പ്രശ്നമാകും. മറ്റുള്ളവരുടെ കുത്തിത്തിരിപ്പിൽ അകപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്തത് മൂലം നക്ഷത്രമാണ്. കുഴഞ്ഞുമറിഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നും മോചനം ഉണ്ടാകും. ഇരുചക്രവാഹനത്തിന് യോഗം കാണുന്നു. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം തുടരാൻ അവസരം ലഭിക്കും. സ്വയം തൊഴിലിന് ധനസഹായം ലഭിക്കും. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. പൊതുരംഗത്ത് പുതിയ അവസരങ്ങൾക്ക് സാധ്യത. സംഘടനാതലത്തിൽ അംഗീകാരവും പദവിയും ലഭിക്കും. അടുത്തത് ത്രികോണ നക്ഷത്രമാണ്. കുടുംബജീവിതത്തിൽ താളപ്പിഴകൾ വന്നു ചേരാം. ഗൃഹദോഷം തീർക്കുവാൻ ആകുന്നതാണ്. അടുത്തത് അവട്ട നക്ഷത്രമാണ്. അധികാര പടംവലിയിൽ വിജയിക്കുവാൻ സാധിക്കും. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ജോലിമാറ്റം ലഭിക്കും. അടുത്തത് ചതയ നക്ഷത്രമാണ്. സസ്പെൻഷനിൽ നിന്നും മോചനത്തിന് സാധ്യത. സർക്കാർ തലത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കും. അടുത്തത് പുരൂരിട്ട നക്ഷത്രമാണ്. ചിരകാലമായി ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകും. കലാരംഗത്തുള്ളവർക്ക് നേട്ടങ്ങൾക്ക് സാധ്യത. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. കർമ്മരംഗത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറും. വിവാഹയോഗം കാണുന്നുണ്ട്. അടുത്തത് രേവതി നക്ഷത്രമാണ്. അവിചാരിതമായ നേട്ടങ്ങൾ വന്നുചേരാം. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.